ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വെറൈറ്റി കുറച്ച് പ്ലാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ ഏതൊക്കെ പ്ലാൻസാണെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നൊരു പ്ലാന്റ് നമ്മുടെ വീഡിയോയിൽ ഇതുവരെ ആഡ് ചെയ്യാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അതുമല്ല, ഒരു വാട്ടർ പ്ലാന്റ് കൂടെയാണ്. ഉണ്ടോ, ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് കൂടെയായിരുന്നു കേട്ടോ ഇത്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മൊസൈക്ക് പ്ലാന്റാണ് കേട്ടോ, ഉണ്ടല്ലേ. ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ സ്വന്തമായിട്ടൊരു ചെറിയ പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ കുറച്ച് വാട്ടർ പ്ലാന്റൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിലൊരു മഞ്ഞ ഫ്ലവറും ഉണ്ടാവും കേട്ടോ, ചെറിയൊരു മഞ്ഞ ഫ്ലവറും കാണാം നമുക്ക്. അപ്പോൾ അതുകൂടെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ മൊസൈക്ക് പ്ലാന്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരിക. 40 രൂപയാണ് റേറ്റ് വരുന്നത് ഉണ്ടോ ഇത്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഗാർലിക് വൈൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോയിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പാട്ട് മാത്രം കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ തൈ ഉണ്ടോ എന്ന്. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഗാർലിക് വൈൻ കാണാനായിട്ട്. നല്ല പോലെ കുലകുലയായിട്ട് പൂവുണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ ക്രീപ്പ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. നമ്മുടെ ആർച്ച് പോലെയൊക്കെ ആക്കാം, നമ്മുടെ ഗേറ്റിൻ്റെയും മതിലിൻ്റെയൊക്കെ ആ ഭാഗത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മുടെ ഈ ഗാർലിക് വൈൻ. അപ്പോൾ അതേ ഇതുപോലത്തെ തൈകളാണ് കേട്ടോ ഇപ്പോൾ സെയിൽ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വരുന്നത് 40 രൂപ തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഫൈക്കസ് ആണ് കേട്ടോ. ഫൈക്കസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈക്കസ് ഒരുപാട് വിധം ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ ഫൈക്കസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഈ പ്ലാന്റിനെ. അപ്പോൾ ഓവറായിട്ടുള്ള സൺലൈറ്റ് ഒന്നും പറ്റില്ല ഈ ഒരു ഫൈക്കസിന്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ ഇത്. ഇതുപോലെ ആയിരിക്കും നമ്മളിതിപ്പോൾ വലിയൊരു പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ ഇരിക്കുക. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ് ആ ഫോട്ടോസ് കാണിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പ്ലാന്റ്, നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വരുന്നത് 40 രൂപ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ടുള്ള സൺലൈറ്റുള്ള ഭാഗത്തൊന്നും കൊണ്ടുവയ്ക്കേണ്ട. ഷെയ്ഡിലും അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഏരിയയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു നീണ്ട ലീഫും വരുന്നുണ്ട് ഈ ഒരു ഫൈക്കസ് തന്നെ. അടുത്തതായിട്ടുള്ളത് നമ്മുടെ മെലസ്ട്രോമയാണ് കേട്ടോ. അപ്പോൾ മെലസ്ട്രോമ പലവിധം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. വെള്ള ഫ്ലവറാണ് ഉണ്ടാവുക, വലിയ ഫ്ലവറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, റൂട്ടൊക്കെ വന്നിട്ടുള്ള ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരിക. അപ്പോൾ ഈ ഒരു കപ്പോട് കൂടിയിട്ടാവും. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഈ കപ്പ് ഒഴിവാക്കി വെക്കണം കേട്ടോ. അപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് 40 രൂപ തന്നെയാണ്. അപ്പോൾ ഇതേ ഇത് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ ഇനിയുള്ളത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ സെയിൽ ചെയ്ത പ്ലാന്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ക്രിപ്റ്റാന്തസിലൊക്കെ ആ ഒരു ഇനത്തിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അത്ര ഒരു ഹാർഡല്ല ലീഫ്, അതിനൊരു ഹാർഡാണല്ലോ ക്രിപ്റ്റാന്തസിൻ്റെ ലീഫിന് വരുന്നത്. അപ്പോൾ അത്രയ്ക്കില്ല, ഇതൊരു സോഫ്റ്റ് ലീഫാണ് കേട്ടോ. അതിൻ്റെ സൈഡൊന്നും അത്ര മൂർച്ചയുള്ള പോലെയല്ല കേട്ടോ. അപ്പോൾ ക്രിപ്റ്റാന്തസ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ആ ഒരു ഇനത്തിൽ പെട്ടത് തന്നെയാണ്, പക്ഷേ വെരിക്കേറ്റഡ് ആണ്. പിന്നെ അടുത്തായിട്ടുള്ളത് ഈ ഒരു അലോക്കേഷ്യയാണ് കേട്ടോ. അലോക്കേഷ്യ കണ്ടില്ലേ, ഇത് നമ്മൾ നേരത്തെ ചെറിയ പ്ലാന്റൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരിക. ഇതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതും നമുക്ക് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ. ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ വെക്കുക, അല്ലാതെ വെയിലുള്ള ഭാഗത്തൊന്നും കൊണ്ട് വെക്കേണ്ട, പെട്ടെന്ന് തന്നെ പ്ലാന്റ് നശിച്ചു പോവും.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ പ്ലാൻസ് വേണമെങ്കിലും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് കാറ്റലോഗിലൊന്ന് നോക്കുക, അതല്ലെങ്കിൽ നമ്മുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ 20 രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാൻസ് ഇപ്പോൾ സ്റ്റോക്കൗട്ടാണ്. അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട്. ഇത് നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കുഴപ്പമില്ല, നമ്മുടെ രാവിലത്തെ വൈകിട്ടുള്ള സൺലൈറ്റ് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതും ഇൻഡോർ ആക്കിയിട്ട് നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ കുറച്ചധികം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, അതിലും റേറ്റ് കുറഞ്ഞ് കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.